നല്ല ചക്കയടയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ ചക്ക വരട്ടിയത് ഉണ്ടാക്കുന്നത്. ഇതുകൂട്ടി ചക്ക വരട്ടിയത് കൂട്ടിന് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ ഇപ്പം നമ്മൾ ഈ ചക്കയൊക്കെ വരട്ടി വെക്കുവാണെങ്കിൽ പല പല കാര്യത്തിന് നമുക്ക് എടുക്കാൻ പറ്റും. ചക്കപ്പഴം ഇല്ലാത്ത സമയത്ത് ചക്ക അട ഉണ്ടാക്കാം, ചക്ക വരട്ടിയത് തന്നെയാണേലും കഴിക്കാം, ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഞാനിങ്ങനെ വരട്ടി എപ്പോഴും സീസൺ ആകുമ്പോൾ ഇങ്ങനെ വെക്കുന്നതാണ്. ഇതുകൂട്ടി ഞാനൊരു കുറച്ച് എടുത്തിട്ടുണ്ട്. എടുത്ത് ഇത് തേങ്ങായുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അകത്ത് ഫില്ലിങ് ഉണ്ടാക്കുന്നത് അടയുടെ. നമ്മൾ അരിപ്പൊടിയാണ് എടുക്കുന്നത്, ഇത് വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ നല്ലപോലെ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ നല്ല വെട്ടിത്തിളച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഉണ്ടാക്കാൻ. നമുക്കിത് ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു രണ്ടടയ്ക്കുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമനുസരിച്ച് എടുക്കാം, എത്ര എടുത്താലും കുഴപ്പമില്ല. നമ്മൾ നല്ലതുപോലെ ഇത് നല്ലപോലെ വെട്ടിത്തിളച്ച വെള്ളമാണ്, അത് നമ്മൾ ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കണം. നമുക്ക് ഈ തിളച്ച വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് കൈയിട്ട് ഇളക്കാൻ പ്രയാസം. അപ്പം നമ്മളൊരു തവി വെച്ച് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചാൽ മതി. നല്ല വെട്ടിത്തിളക്കണം, നല്ല മാവ് നല്ലപോലെ വേവുള്ളൂ. നമ്മൾ കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. കുറേശ്ശെ ഒഴിച്ചൊന്ന് നമ്മളൊന്ന് ആവശ്യത്തിനായോ എന്ന് നോക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. നീണ്ടുപോയാലും നമുക്ക് അട പരത്തി എടുക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് തേച്ച് തേച്ച് നമ്മൾ കുഴച്ചെടുക്കണം. അതിനകത്ത് നമ്മൾ ഇത്തിരി ഉപ്പും കൂടി ഇടണം, നല്ല അതിൻ്റെ കൂടത്തിൽ തന്നെ കുഴച്ച് മിക്സ് ആകുന്നത് പോലെ ആവുള്ളൂ. ഇതിപ്പോൾ ഇത്തിരി കട്ടിക്കാണ് ഇരിക്കുന്നത് കൊണ്ട് ഞാനൊരു ഇത്തിരി വെള്ളവും കൂടി ഒഴിക്കുവാണ്, അല്ലെ നമുക്ക് ഇതൊന്ന് പരത്തി വരുമ്പം വിട്ട് വിട്ട് പോകും. ഇതിപ്പോൾ നമ്മുടെ അരിപ്പൊടി നല്ലതുപോലെ കുഴഞ്ഞ് കറക്റ്റായിട്ടുണ്ട്. ഒത്തിരി കട്ടി പിടിച്ചിരിക്കേണ്ട, അന്നേരം അടയ്ക്കൊരു സോഫ്റ്റ് കിട്ടുകയല്ല, നമ്മൾ ഇത്തിരി ലൂസായിട്ട് തന്നെ ഇരിക്കണം. ഇതിപ്പം നല്ല കറക്റ്റായിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് ഈ തേങ്ങയും ഈ ചക്ക വരട്ടിയതും കൂട്ടിയൊന്ന് ഫില്ലിംഗ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയൊക്കെ നല്ലതുപോലെ ഇടുവാണെങ്കിൽ അടയ്ക്ക് നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി നല്ലതുപോലെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഒരു നുള്ള ഏലക്കപ്പൊടിയും ഇത്തിരി ജീരകം പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ലാത്തതുകൊണ്ട് ഇനി ഈ ജീരകം പൊടിയും ഏലക്ക പൊടിച്ചതും ഒക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് അടയ്ക്ക. ജീരകം പൊടി ഏലക്കപ്പൊടി ഇട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ അടയ്ക്കകത്ത് ഫില്ല് ചെയ്യുമ്പം നല്ലതുപോലെ ഇരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പഴയകാലത്തൊക്കെ എൻ്റെ മമ്മിയൊക്കെ ഏലക്കകത്ത് ഇങ്ങനെ ചക്കയട ഉണ്ടാക്കി തരുമ്പം പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു കഴിക്കാൻ. ആരെങ്കിലും വന്നാലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫുഡൊക്കെ ആയിരുന്നു നമ്മുടെ പഴയ കാലത്തൊക്കെ. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ നമുക്ക് ഈ ചക്ക അട എന്ന് പറഞ്ഞാൽ എന്നാന്ന് അറിയത്തില്ല. നമ്മളിത് ചക്കയുള്ള സമയത്ത് ഇങ്ങനെ വരട്ടി വെച്ചാൽ മതി, പലതിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ നല്ലപോലെ നല്ല മിക്സ് ആകുന്നത് വരെ നമ്മളൊന്ന് ഇളക്കണം. അല്ല നമ്മൾ അട പരത്തുമ്പോൾ കട്ടിയായി പിടിച്ചിരിക്കും, അത് കാരണമാണ് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ നമ്മളിതിന്ന് ഇന്ന് ഓട്ടടയിലല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ അടയ്ക്ക വാഴയിലയുടെ രുചിയും ചക്കയുടെ രുചിയും എല്ലാം കൂടെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു സ്റ്റീമറിനകത്ത് വെള്ളം വെച്ച് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മളൊന്ന് ചൂടായി വരുമ്പോഴത്തേനും ഇതൊക്കെ മിക്സ് ചെയ്ത് പെട്ടെന്ന് ഉണ്ടാക്കാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചക്ക വരട്ടി വെച്ചാൽ പിന്നെ നമുക്ക് വലിയ പണി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇച്ചിരി ഇല എടുത്ത് തേങ്ങായും ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഏലക്കകത്തോട്ട് കുറച്ച് മാവ് എടുത്തൊന്ന് നല്ലപോലെ ഒന്ന് പരത്തിയിട്ട് നമുക്കിതിനകത്ത് ഫില്ല് ചെയ്യാം. നമുക്കിതിനകത്തൊന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇലയിലൊന്ന് നല്ലതുപോലെ പരത്തിയെടുക്കാം. നമ്മൾ കൈ കൊണ്ടേ പരത്താൻ പറ്റുള്ളൂ, അത് കാരണം നമുക്കിനി തവി വേണ്ട. കയ്യലി മാവോട്ടി പിടിക്കാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിലൊന്ന് കൈ മുക്കണം, എന്നാലേ നമുക്ക് നല്ല കനം കുറച്ച് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മളിത് പിന്നെ ഒന്ന് മടക്കി എടുക്കുന്നത്, അതുകൊണ്ട് നല്ലതുപോലെ നമ്മൾ കനം കുറച്ച് പരത്തിയെടുക്കണം. അല്ലെങ്കിൽ അട ഉണ്ടായി വരുമ്പോൾ ഒരുപാട് കട്ടി പിടിച്ചിരിക്കും. നമുക്ക് എത്ര കനം കുറച്ച് പരത്താൻ പറ്റുന്നോ അത്രയും കനം കുറച്ച് നമ്മൾ പരത്തിയെടുക്കണം. ഇലയിലും നല്ലതുപോലെ അരിപ്പൊടി നല്ല കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മളിത് മടക്കി എടുക്കുന്നത് കൊണ്ട് ഒരുപാട് കനത്തെ വെക്കല്ല. പിന്നെ നമ്മളിതിൻ്റെ ഈ ഒരു സ്ഥല പകുതി ഭാഗത്തോട്ട് ഈ ഫില്ലിങ് വെച്ചാൽ മതി. നമ്മളിതിങ്ങനെ മടക്കി എടുക്കുകയല്ലേ, അപ്പം അല്ലെങ്കിൽ ഒത്തിരി കട്ടിയായിട്ടിരിക്കും.
നമ്മൾ ഈ ചക്ക വരട്ടിനകത്ത് ശർക്കരയൊക്കെ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കാരണം പിന്നെ നമ്മൾ വേറെ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല മധുരം അരിപ്പൊടിക്ക് അധികം മധുരത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഇങ്ങനെ നമ്മളൊരു പകുതി ഭാഗത്തോട്ട് ഇത് തേച്ച് വെച്ചാൽ മതി. ഈ ഫില്ലിങ് ഫില്ലിങ് നല്ലപോലെ ഒഴിച്ചു, അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ ഈ ഹാഫ് ഇങ്ങനെ ഇല ഇങ്ങോട്ട് മാവ് ഇങ്ങനെ മടക്കിയെടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് രണ്ടട ഉണ്ടാക്കാം. ഒരെണ്ണം കൂടി ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ രണ്ടട റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു സ്റ്റീം അപ്പച്ചമ്പ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള സാധനം മതി. നമ്മൾ ആദ്യം ഒന്ന് സ്റ്റീം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ വെള്ളം നമ്മൾ ഈ തട്ടിൻ്റെ ചേർന്ന് വെള്ളം ഒഴിക്കല്ല, അതിനേക്കാൾ താഴെ വെള്ളം നിൽക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ വെക്കുന്ന സാധനത്തിലോട്ടൊക്കെ ഒരു വെള്ളമയം അടിക്കാം കൂടുതൽ. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അരിപ്പൊടി ആയതുകൊണ്ട് ഒരുപാട് വേവില്ല. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടും ഇത്. നമുക്കിത് മൂടി വെക്കാം. ലോ തിളച്ചു കഴിഞ്ഞാൽ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഫുൾ ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. 10 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കി ഒന്ന് നോക്കാം. അതുകൊണ്ട് ഇപ്പം നല്ല മണം വരുന്നുണ്ട് ചക്ക വരട്ടിൻ്റെ വാഴയിലയുടെ ഒക്കെ. ഈ വാഴയിലൊക്കെ ഇതുകൊണ്ട് ഇങ്ങനെ വാടി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് കറക്റ്റ് ആയിട്ടുണ്ടെന്ന്. നമ്മളിത് ചൂടോടെ എടുക്കല്ലേ, ചൂടോടെ പൊളിച്ചാൽ ഈ ഇലയുടെ കൂടെ മാവൊക്കെ ഇങ്ങനെ പോരും. അതുകൊണ്ട് നമ്മളിതൊന്ന് ഇച്ചിരി നേരം തണുക്കാൻ വെക്കണം. തണുത്തിട്ട് നമുക്കിത് പൊളിച്ചെടുക്കത്തുള്ളൂ. നമുക്കൊന്ന് തണുക്കുന്ന വരെ വെക്കാം. ചക്കയുടെ ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല റെഡി ആയിട്ടിരിക്കുവാണ്. നമ്മൾ ചൂടോടെ തുറക്കുമ്പോൾ ഈ ഇലയും കൂടി ഈ മാവിൻ്റെ കൂടെ ഇങ്ങനെ വിട്ടു പോകും. അതുകൊണ്ട് നമ്മൾ ഇത്തിരി തണുത്തിട്ട് തുറന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചക്കയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ചക്ക കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാവോ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ കുറച്ച് ചക്ക വരട്ടിയത് കൂടുതലാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ ബാക്കി ചക്ക വരട്ടിയത് കൊണ്ട് ചക്ക ഉണ്ണിയപ്പം കൂടി ഉണ്ടാക്കി കാണിക്കാം. ഇതെല്ലാവരും ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.